رباه صل على النبي محمد ملء السماء وما الطيور تحلق. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഈ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ ഞാൻ എസ്രിബിലേക്ക് യാത്ര തിരിക്കുകയാണ്. അനുരാഗത്തിന്റെ ഹർഷാത്മക കവിതകൾ ആലപിച്ചുകൊണ്ട് സന്ധ്യാനേരത്ത് മഞ്ഞ വെളിച്ചം പരക്കുമ്പോൾ കൂടുതേടി ചിറകടിച്ചു പറക്കുന്ന പക്ഷിയെപ്പോലെ ഇഷ്കിന്റെ കവി എക്ബാൽ നമ്മെ മദീനയിലേക്ക് കൊണ്ടുപോകുന്നു. വരൂ, നമുക്ക് ഇജാസിൽ അണയാം. തിരുദൂതരെ, പ്രണയഭാജനമേ, ഞങ്ങൾ കാണാൻ വെമ്പുന്നു. ഞങ്ങളുടെ ഹൃദയ കുടീരങ്ങളുടെ സുൽത്താനെ, ഞങ്ങൾ അണയാൻ കാത്തിരിക്കുന്നു. ഞങ്ങൾക്കെന്നും റബിയാണ് തിരുദൂതരുടെ ഓർമ്മകളുടെ നിറവസന്തം. ഞങ്ങൾക്കെന്നും മഴ പെയ്ത്തുണ്ട് ഹബീബിന്റെ അനുഗ്രഹങ്ങളുടെ അണയാത്ത പെയ്ത്ത്. സ്നേഹത്തിന്റെയും ദാക്ഷിണ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും 1000 വസന്തങ്ങൾ വിരിയിച്ച തിരുനബിയുടെ തിരുവോർമ്മകൾ അന്തരീക്ഷത്തിൽ വീണ്ടും ചൈതന്യത്തിന്റെ പുളകം ചാർത്തുമ്പോൾ ഞങ്ങൾക്ക് ആഹ്ലാദാതിരേകത്തിന്റെ റബീഉൽ അവ്വൽ. മനസ്സിലും ശരീരത്തിലും ഇഷ്കിന്റെ ഉൾത്തുരിപ്പ്. ഞങ്ങൾ അങ്ങയെ പ്രണയിക്കുന്നു പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകചരിത്രത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ ദിവസമായിരുന്നു ക്രിസ്താബ്ദം 570 ഏപ്രിൽ 20. ആനക്കലഹവർഷം റബീഉൽ അവ്വൽ 12. അന്ന് സകല ചരങ്ങളും അചരങ്ങളും സചേതനങ്ങളും അചേതനങ്ങളും ദിവ്യമായ നൂറിനാൽ ഒളിമിന്നി. തമ്പുരാന്റെ റഹ്മത്തിന്റെ വാതായനങ്ങൾ പ്രപഞ്ചങ്ങളിലേക്ക് മലർക്കെ തുറന്നു. ഞങ്ങളുടെ റൂഹിന്റെ നൂറ് അഖില പ്രപഞ്ചങ്ങളുടെയും സൃഷ്ടിപ്പിന്റെ നിദാനം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതനാണ്. പിറക്കുന്നതിന് മുമ്പേ ഹബീബിനെ തനിച്ചാക്കി യാത്രയായിരുന്നു പിതാവ് അബ്ദുള്ള. ഒരനാഥനാണിത്, മാതാവും പിതാമഹനും നമുക്കൊന്നും തരില്ലെന്ന് പറഞ്ഞ് ഹബീബിന് മുലയൂട്ടാൻ സ്ത്രീകൾ മടിച്ചു നിന്നപ്പോൾ ബനുസഹദ് ഗോത്രത്തിലെ ഹലീമത്തു സഅദിയക്ക് ആ മഹാഭാഗ്യം ലഭിച്ചു. തിരുനബിയെ ഏറ്റെടുത്തതു മുതൽ ഹലീമയുടെ മേൽ ഐശ്വര്യവർഷം. ഹലീമ, ഐശ്വര്യവാനായ കുഞ്ഞിനെയാണ് നിനക്ക് ലഭിച്ചതെന്ന് കൂട്ടുകാരികൾ അസൂയ പറഞ്ഞു. 6 വയസ്സുള്ളപ്പോൾ പ്രിയപ്പെട്ട ഉമ്മയും യാത്രയായി. എല്ലാമെല്ലാമായിരുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ വിയോഗത്തിന്റെയും ഏകാന്തതയുടെയും അഗാധമായ വേദന തിരുനബിയെ സങ്കടപ്പെടുത്തി. പിന്നീട് ദയാലുവായ പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെ തണലിൽ 8-ാം വയസ്സിൽ ആ തണലും മാഞ്ഞു. വീണ്ടും അനാഥത്വത്തിന്റെ കടുപ്പമേറിയ കൈപ്പറിഞ്ഞു തിരുദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുദൂതരെ, ജനനം മുതൽ അങ്ങ് അനാഥത്വത്തിന്റെ ദുരിതമല കയറാൻ തീരുമാനിച്ച ഇലാഹി ശിക്ഷണത്തിന്റെ അതിമഹത്തായ അകമ്പൊരുൾ എന്തായിരിക്കണം? അങ്ങ് വേദനിച്ചുവെന്നറിയുമ്പോൾ ഹൃദയം വിങ്ങുന്നുവല്ലോ ഹബീബെ. ജാഹിലിയത്തിന്റെ മാലിന്യങ്ങളിൽ നിന്നെല്ലാം സുരക്ഷിതനായി അങ്ങ് യുവത്വം പ്രാപിച്ചു. സൽസ്വഭാവവും ലജ്ജാശീലവും സത്യസന്ധതയും വിശ്വസ്തതയും അങ്ങയുടെ സ്വഭാവമഹിമയ്ക്ക് തിലകം ചാർത്തി. കുടുംബബന്ധങ്ങൾ ചേർക്കാനും ദുർബലർക്കാശ്വാസമേകാനും അതിഥികളെ ആദരിക്കാനും നന്മയിൽ സഹകരിക്കാനും ആവേശം കാണിച്ച് എല്ലാവരുടെയും അൽ അമീനായി. ഹുവൈലിദിന്റെ മകൾ ഖദീജ എത്ര ഭാഗ്യവതി! ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതയായ സ്ത്രീ. എന്ത് പുണ്യമാണ് ഞങ്ങളുടെ ഉമ്മ ലോകാനുഗ്രഹിയെ വേൾക്കാൻ അങ്ങ് ചെയ്തത്! പ്രതിസന്ധികളിൽ സാന്ത്വനമായി മഹദി ഖദീജ റളിയല്ലാഹു അൻഹ തിരുനബിക്ക് കൂട്ടുനൽകി. ദുരിതങ്ങളുടെ മഹാപർവങ്ങൾ ആ സ്നേഹത്തിനും അനുകമ്പയ്ക്കും മുമ്പിൽ അലിഞ്ഞില്ലാതാൻ. അങ്ങയെ ജീവനേക്കാൾ സ്നേഹിച്ച ഞങ്ങളുടെ ഉമ്മ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയെ ഞങ്ങളും ജീവനേക്കാൾ സ്നേഹിക്കുന്നു റസൂലേ. അങ്ങ് സ്നേഹിച്ചവരെയും അങ്ങയെ സ്നേഹിച്ചവരെയും ഞങ്ങൾക്കിഷ്ടമാണ് ഹബീബെ. മാനവകുലമൊന്നടങ്കം
മൂല്യച്യുതിയുടെ കൂരിരുൾ മുറ്റിയ വഴിയിൽ പ്രയാണം ചെയ്തുകൊണ്ടിരുന്ന ഒരു ദശാസന്ധിയിൽ തമസ് കഠിനമാവുകയും മനസ്സുകൾ നേരിന്റെ ഉറവ പറ്റി മരവിക്കുകയും ചെയ്ത ഒരു കാലത്ത് ചരിത്രം ഇരുണ്ട യുഗമെന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു നൂറ്റാണ്ടിൽ മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേതോ എന്ന് മലയാളത്തിന്റെ മഹാകവി കുമാരനാശാൻ മനസ്സിൽ ഭാവിച്ച ആറാം നൂറ്റാണ്ടിൽ ക്രിസ്താബ്ദം 610 തിരുദൂതരുടെ ചരിത്രപരമായ പ്രവാചകത്വ നിയോഗമുണ്ടായി. വെളിച്ചം അവതരിച്ചു. 41 വയസ്സിൽ ഒരു ദിവസം ഇറാ ഗുഹയിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥനാ നിമഗ്നനായിരിക്കെ ഒരു മലക്ക് പ്രത്യക്ഷപ്പെട്ടു. ഓതുക, മാലാഖയുടെ നിർദ്ദേശം. ഓതാൻ പഠിച്ചിട്ടില്ല. തിരുനബി പ്രതിവചിച്ചു. മാലാഖ തിരുനബിയെ കഠിനമായി പിടിച്ചമർത്തി വീണ്ടും നിർദ്ദേശിച്ചു. വായിക്കുക, ഞാൻ വായിക്കാൻ പഠിച്ചിട്ടില്ല. മാലാഖ വീണ്ടും നിർദ്ദേശിച്ചു. തിരുമേനിയുടെ പ്രതിവചനത്തിൽ മാറ്റമുണ്ടായില്ല. മൂന്നാമതും തിരുമേനിയെ കഠിനമായി അമർത്തിയതിനു ശേഷം മാലാഖ മുഴിഞ്ഞു. സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചു. മനുജന് അവൻ അറിയാത്തതെല്ലാം പഠിപ്പിച്ച അത്യുന്നതനായ നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക. അവിടെ മനുഷ്യത്വത്തിന്റെ പുതിയ സുപ്രഭാതം പിറന്നു. ഏകത്വത്തിന്റെ വെളിച്ചം ചക്രവാണസീമകളെ പ്രകാശപൂരിതമാക്കി. ആ വാക്കുകൾക്ക് അജ്ഞതയുടെയും അധാർമികതയുടെയും കോട്ട കൊത്തലങ്ങളെ പ്രകമ്പനം കൊള്ളിക്കാൻ ശേഷിയുണ്ടായിരുന്നു. പ്രകാശങ്ങളുടെ പ്രഭവ കേന്ദ്രമേ തിരുവൊളിയെ, ഞങ്ങളുടെ കൽബിന്റെ നൂറെ, ഞങ്ങൾ അങ്ങേക്ക് ദണ്ഡമാണ് ഹബീബേ. അങ്ങയുടെ റിസാലത്തിന്റെ വെളിച്ചത്തിന്റെ അംശം കൊണ്ടല്ലേ ഞങ്ങളും മുസ്ലിങ്ങളായത്? ഞങ്ങളുടെ ജീവിതവും പ്രഭാപൂരിതമായത്? കടപ്പാട് തീർക്കാൻ ഞങ്ങൾ അശക്തരാവുകയാണല്ലോ തിരുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മാത്രമാണ് ആരാധ്യനായ ഏകനായ ദൈവമെന്നും അങ്ങ് അള്ളാഹുവിന്റെ റസൂലാണെന്നും പ്രബോധനം ചെയ്തതിന്റെ പേരിൽ അങ്ങ് നിഷ്ഠൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയില്ലേ? അങ്ങയെ ജ്യോത്സ്യനെന്നും ഭ്രാന്തനെന്നും വിളിച്ച് പരിഹസിച്ചുവല്ലേ? ഭ്രാന്തന്മാർ അങ്ങയെ കൂക്കി വിളിക്കുകയും കല്ലെറിയുകയും ചെയ്തുവല്ലേ? അങ്ങയുടെ പുണ്യകാൽപാദം പൊട്ടി രക്തം വാർന്നില്ലേ? ഞങ്ങളിലേക്ക് തൗഹീദിന്റെ വെളിച്ചമെത്തിക്കാൻ അങ്ങ് ദുരിതങ്ങളുടെ സങ്കടങ്ങളുടെ മഹാപർവങ്ങൾ താണ്ടിയില്ലേ? ഞങ്ങളെന്തും പകരം ചെയ്യും റസൂലേ. മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന മണ്ണിൽ മലർത്തിക്കിടത്തി ഭാരമേറിയ പാറക്കല്ല് നെഞ്ചത്ത് കയറ്റിവെച്ച് മർദ്ദിച്ചപ്പോൾ ഉമയത്തിനോട് ബിലാൽ ഉരുവിട്ട അള്ളാഹു അഹദ് എന്ന മന്ത്രം ഞങ്ങളുടെ കർണപുടങ്ങളിൽ പ്രതിധ്വനിക്കുന്നു റസൂലേ. ചുട്ടുപഴുത്ത മണലിൽ കിടത്തി നിർദ്ദയം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴും അങ്ങയെയും അള്ളാഹുവിനെയും ഒരു വാക്കുകൊണ്ടുപോലും തള്ളിപ്പറയാതിരുന്ന അമ്മാറുബിന് യാസറിന്റെയും മാതാവിന്റെയും ഈമാനിക സ്ഥൈര്യം ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നു ഹബീബേ. അങ്ങയുടെ സൂര്യശോഭയിൽ നിന്ന് പ്രഭ കൊണ്ടപ്പോൾ അവരെല്ലാം നക്ഷത്രങ്ങളെപ്പോലെ വിളങ്ങി. എന്റെ അനുചരർ നക്ഷത്രതുല്യരാണ്. അവരെ പിന്തുടർന്നാൽ നിങ്ങൾ സന്മാർഗം പ്രാപിച്ചുവെന്ന് അങ്ങ് പറഞ്ഞില്ലേ? അങ്ങയുടെ പിറവിയും നിയോഗവും ലോകങ്ങൾക്കനുഗ്രഹമായി. അങ്ങയുടെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും നനുത്ത സ്പർശം മനുഷ്യർ മാത്രമല്ല സസ്യങ്ങളും കല്ലുകളും പക്ഷികളും മൃഗങ്ങളും അറിഞ്ഞു. കല്ലുകൾ അങ്ങേക്ക് സലാം ചൊല്ലി. മൃഗങ്ങൾ അങ്ങയോട് വന്ന് പരിഭവം പറഞ്ഞു. അനുചരർ ഉറുമ്പുകളെ അഗ്നിയിൽ പൊഴിക്കുന്നത് കണ്ടപ്പോൾ അങ്ങ് ശാസിച്ചു. വേദനിക്കുന്ന പക്ഷിക്കുഞ്ഞിന്റെ കരച്ചിൽ അങ്ങയെ അലോസരപ്പെടുത്തി. തിരുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയില്ലാതെ ഈ പ്രപഞ്ചമുണ്ടോ? അങ്ങില്ലാതെ പ്രപഞ്ചത്തിന് ഈ സൗന്ദര്യമുണ്ടോ? പുരുഷമേധാവിത്വത്തിന്റെ ചവിട്ടും തൊടിയും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരു കേവല ഉപഭോഗ വസ്തു മാത്രമല്ല സ്ത്രീയെന്ന് പ്രഖ്യാപിച്ചു തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ധകാരക്കാലത്ത് അറേബ്യയിൽ പെൺകുഞ്ഞ് ജനിക്കുന്നത് കുലമഹിമയ്ക്ക് അപമാനവും ജീവനോടെ കുഴിച്ചു മൂടുന്നത് അഭിമാനവുമായിരുന്നു. അവിടെ തിരുനബി വിമോചനത്തിന്റെ മഹാപ്രഖ്യാപനങ്ങൾ നടത്തി. സ്വന്തം മാതാവിന്റെ ചുക്കിച്ചുളിഞ്ഞ കാൽവിളയിൽ സുരലോക സ്വർഗം സംവിധാനിച്ച അത്ഭുതം മറ്റാരു കാട്ടി ചരിത്രത്തിൽ? സ്വന്തം ഉമ്മയുടെ മുഖത്ത് നോക്കി ചേ എന്ന് പറയുന്നത് പോലും ഷിർക്കിനോളം വരുമെന്ന് അങ്ങ് താക്കി.
നൽകിയത് ചെയ്തില്ലേ? യുദ്ധവിനോദത്തിൽ നിന്ന് അറേബ്യയെ തടഞ്ഞു നിർത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വാജിലിന്റെയും സക്കറിന്റെയും അഗലബിന്റെയും അനുയായികൾ തമ്മിൽ നടന്ന യുദ്ധം 40 വർഷക്കാലം നീണ്ടു നിന്നിരുന്നുവെന്ന് ചരിത്രം. പിന്നീട് അന്യനെ ആക്രമിച്ചതിന്റെയും പ്രതികാരം ചെയ്തതിന്റെയും ഒരു കഥ പോലും അറേബ്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു കണ്ടില്ല. 100-ലേറെ പേരുകളിൽ മദ്യത്തെ വർണ്ണിച്ച് മത്സരിച്ചു പാട്ടുപാടി അറേബ്യയിലെ കവിസാമ്രാട്ടുകൾ. ഞാൻ മരണമടഞ്ഞാൽ ഒരു മുന്തിരിവള്ളിക്കു സമീപം എന്നെ മറമാടുക, മരണശേഷം അതിന്റെ വേരുകൾ എന്റെ അസ്ഥികളെ മദ്യം രുചിപ്പിക്കട്ടെ എന്ന് വസീത് ചെയ്ത അറബികളെ മദ്യവും ചൂതും വഴി നിങ്ങൾക്കിടയിൽ വിദ്വേഷവും ശത്രുതയും ഇളക്കിവിടാനും ദൈവസ്മരണയിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയാനുമാണ് പിശാജ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വിരമിക്കാൻ നിങ്ങൾ ഒരുക്കമുണ്ടോ എന്ന് ഖുർആനിക വചനം കേൾപ്പിച്ച് മദ്യമുക്തമാക്കി. സർവ്വതിന്മകളുടെയും മാതാവായ മദ്യമെന്ന തീരാശാപത്തിന്റെ കുംഭഗോപുരങ്ങളെ മദ്യപാനികളെ കൊണ്ട് തന്നെ സ്വമേധയാ തച്ചുടപ്പിച്ച സംഭവം ചരിത്രത്തിൽ മുമ്പോ പിമ്പോ അരങ്ങേറിയില്ല. റസൂലെ, അങ്ങു ചെയ്ത വിമോചന സമരങ്ങൾക്ക് ചരിത്രത്തിൽ തുല്യതയില്ലല്ലോ. അങ്ങ് നേതൃത്വം നൽകിയ സാമൂഹിക, വൈജ്ഞാനിക, രാഷ്ട്രീയ, സാമ്പത്തിക വിപ്ലവത്തിന് സമാനതകളില്ലല്ലോ. ചരിത്രത്തിൽ ഞങ്ങളും പലരും പരതിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 5 നേരത്തെ നമസ്കാരത്തിലൂടെ ശരീരത്തിലെ എല്ലാ അഴുക്കുകളും മനസ്സിലെ പാപക്കറയും കഴുകിക്കളയാമെന്ന് അങ്ങ് പഠിപ്പിച്ചു. സാമ്പത്തിക ശുദ്ധീകരണത്തിന് സകാത്ത് നിർബന്ധമാക്കി. ശരീരത്തിന്റെ ആരോഗ്യപരവും ആത്മീകവുമായ വളർച്ചയ്ക്ക് വ്രതം നിർദ്ദേശിച്ചു. സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും അർപ്പണബോധത്തിന്റെയും മനോഹര പാഠങ്ങൾ പകർന്നു നൽകി. അങ്ങനെ ആരോഗ്യവും ആരാധനയുമുള്ള ഉത്കൃഷ്ട സമൂഹത്തെ പണിതു അങ്ങ്. ഞങ്ങൾ പരസ്പരം സഹോദരന്മാരാണെന്നും ഞങ്ങളെല്ലാവരും തുല്യരാണെന്നും ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങല്ലേ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? പിന്നെയും ഞങ്ങൾ പരസ്പരം തർക്കിക്കുന്നതും കലഹിക്കുന്നതും കണ്ട് അങ്ങ് വേദനിക്കുന്നുണ്ടാവും, സങ്കടപ്പെടുന്നുണ്ടാവും. ഞങ്ങളെ ഞങ്ങളെക്കാളേറെ സ്നേഹിച്ചിരുന്നുവല്ലോ അങ്ങ്. ഞങ്ങൾക്കെന്തു പറ്റിയെന്ന് അറിയില്ല. അങ്ങയിലേക്ക് തിരിച്ചു വരണം. എതിരാളികൾ പോലും, അങ്ങയുടെ ആദർശത്തിന് പുറത്തുള്ളവർ പോലും അങ്ങയുടെ മഹത്വം തിരിച്ചറിഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ ഞങ്ങളത് മനസ്സിലാക്കാതെ പോയോ? മാനവലോക ചരിത്രത്തെ ഏറ്റവും അഗാധമായി സ്വാധീനിച്ച 100 പ്രോജ്വല വ്യക്തിത്വങ്ങളെ വിശകലന വിധേയമാക്കി അവരിൽ ശങ്കയേതുമില്ലാതെ 1-ാം സ്ഥാനത്ത് അങ്ങയെ അവരോധിച്ചത് അമേരിക്കൻ ചരിത്ര ഗവേഷകൻ മൈക്കിൾ എച്ചാർട്ടാണ്. തത്വജ്ഞാനി, വാഗ്മി, പുണ്യപുരുഷൻ, നിയമനിർമ്മാതാവ്, ധീര പോരാളി, ആദർശങ്ങളുടെ ജേതാവ്, പ്രതിബിംബങ്ങളില്ലാത്ത ആരാധനാരീതിയിൽ അധിഷ്ഠിതമായ യുക്തിസഹമായ ഒരാദർശ സംഹിതയുടെ പുനഃസ്ഥാപകൻ, 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെയും ഒരേയൊരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും സ്ഥാപകൻ, അതത്രേ മുഹമ്മദ്. മാനുഷിക മഹത്വത്തിനോടുള്ള അളവുകോലുകൾ എല്ലാം എടുത്ത് സൂക്ഷ്മമളന്നാലും നമുക്ക് ന്യായമായും സ്പഷ്ടമായും ചോദിക്കാം, അദ്ദേഹത്തിനേക്കാൾ മഹത്വമുള്ള മറ്റേതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചത് ഫ്രഞ്ച് കവിയും എഴുത്തുകാരനുമായ ലാമാർട്ടിനാണ്. ഞങ്ങൾക്കെന്തേ അങ്ങയെ കണ്ടെത്താൻ കഴിയുന്നില്ലേ? ഇന്ന് ഇരുട്ടാണ് തിരുനബിയെ. അങ്ങയുടെ നിയോഗ കാലത്തെ പോലെ യുദ്ധവും ലഹരിയും ലൈംഗികതയുമാണെവിടെയും ലക്ഷക്കണക്കായ പച്ച മനുഷ്യർ നിർദാക്ഷിണ്യം വധിക്കപ്പെടുന്ന യുദ്ധങ്ങൾ. അങ്ങ് പറഞ്ഞു പോലെ കൊല്ലപ്പെടുന്നവൻ അറിയുന്നില്ല അവനെന്തിനാണ് കൊല്ലപ്പെടുന്നതെന്ന്. സ്നേഹവും സാഹോദര്യവും നിസ്വാർത്ഥതയും നാടുനീങ്ങുകയാണ് ഹബീബെ. മതകീയ മൂല്യങ്ങൾക്കും ധാർമ്മിക വഴികൾക്കും ഇവിടെ 2-ാം സ്ഥാനവും നൽകപ്പെടുന്നില്ല. ഹൃദയങ്ങളിൽ മതിലുകൾ ഉയരുന്നു, അയൽപ്പക്കങ്ങളിൽ കലഹം മൂർച്ഛിക്കുന്നു, കുടുംബ ബന്ധങ്ങളിൽ ആഴമേറിയ വിള്ളലുകൾ രൂപപ്പെടുന്നു. ജന്തുവർഗങ്ങളും സസ്യവർഗങ്ങളും സ്വാർത്ഥനായ മനുഷ്യന്റെ ആർത്തിക്കിരയാവുന്നു. ഞങ്ങൾക്കങ്ങയിലേക്ക് മടങ്ങാതെ വയ്യ ഹബീബെ. അങ്ങ് കത്തിച്ച വിളക്കിൽ നിന്ന് തിരികൊളുത്തി ഞങ്ങൾക്ക് വിളക്കുകൾ വെക്കണം.
ഞങ്ങൾക്ക് വഴി നയിക്കണേ ഹബീബേ. തിബിരം ബാധിച്ച ഞങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ച നൽകണേ തിരുദൂതരെ. ഭൗതിക സുഖങ്ങൾ കൊണ്ട് ആരൊക്കെ ഞങ്ങളെ സന്തോഷിപ്പിച്ചാലും നാളേക്ക് ഉപകരിക്കുന്ന ആത്മീയ സുഖം തന്ന് സന്തോഷിപ്പിക്കാൻ അങ്ങല്ലേ ഞങ്ങൾക്കുള്ളത്. ഇവിടെ ഞങ്ങൾക്ക് പലരുമുണ്ട് പറയാൻ, കഷ്ടപ്പാടുകൾ പങ്കുവയ്ക്കാൻ. കൂടെ പിറപ്പുകളും കൂട്ടുകാരും സഹപ്രവർത്തകരുമുണ്ട്. ആരൊക്കെ ഞങ്ങൾക്കുണ്ടായിട്ടും ആർക്കും ഞങ്ങളെ സഹായിക്കാൻ കഴിയാത്തൊരു നേരമുണ്ടല്ലോ സുലെ. മരണത്തിന്റെ അലങ്കനീയമായ ഘട്ടം, അവിടെ കൂടെ പിറപ്പുകളോ മാതാപിതാക്കളോ കൂട്ടുകാരോ ആരുമുണ്ടാവില്ല. പ്രിയപ്പെട്ട ഞങ്ങളുടെ ഹബീബേ, ഞങ്ങളുടെ മരണത്തിന്റെ നേരത്ത് അങ്ങ് വേണം ഞങ്ങൾക്ക്. രക്ഷയുടെ കരം പിടിക്കാൻ അവിടുത്തെ തിരുകരം ഞങ്ങളിലേക്ക് നീട്ടണേ ഹബീബേ. ആരും കൂടെയില്ലാതെ ഏകനായി കടിയേണ്ട കബറുണ്ട് വരാൻ റസൂലേ. അങ്ങല്ലാതെ മറ്റാരോടാണ് ഞങ്ങൾക്ക് പരിഭവങ്ങളും പരിദേവനങ്ങളും പങ്കുവെക്കാനുള്ളത്? ഞങ്ങളുടെ കബറിന്റെ ഇരുട്ടിലും അങ്ങയുടെ വെളിച്ചം തരണേ ഹബീബേ. ഏകാന്ത ലോകത്ത് വരാനായി ആരുമില്ല, അവിടെ അങ്ങേക്ക് വരാൻ കഴിയുമല്ലോ റസൂലെ. അങ്ങയോട് കേണപേക്ഷിക്കുകയാണ്, അവിടുത്തെ തിരുസാന്നിധ്യമുണ്ടാകണേ. ആരും സഹായത്തിനില്ലാതെ നട്ടം തിരിയുന്ന നാളെയുടെ ഭയാനകമായ മാഷറ സഭയിൽ ഞങ്ങളാരോട് പരാതി പറയാനാണ്? പുണ്യ റസൂലെ, അങ്ങയുടെ ശുപാർശയുടെ പുണ്യഹസ്തം നീട്ടുമ്പോൾ ഈ പാപികളായ ഞങ്ങളെയും ഒന്ന് പരിഗണിക്കണേ റസൂലെ. സിറാത്തിന്റെ മുകളിലും ഹൗദുൽ കൗസറിന്റെ അരികിലും അങ്ങയുടെ കടാക്ഷമൊന്ന് ലഭിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ റസൂലെ. അതിനാൽ ഞങ്ങൾ അങ്ങയോട് കേഴുകയാണ് റസൂലെ. ഞങ്ങളെ കൈവിടരുതേ യാ റസൂലല്ലാ. റബ്ബാ സല്ലി അലാ നബീ മുഹമ്മദിൻ മിൽഅ സമാ വമത് الطيور تحلق أرجو الشفاعة من نبي مكرم يحل اللسان بذكر أحمد يا بقو يحل اللسان بذكر أحمد يا بقو.